അതെല്ലാം കൂട്ടി വീട്ടിലുണ്ടോ? വീട്ടില് പട്ടിക്ക് പോലെ എന്നെ വളർത്തും. അതെ, ഓക്കെ, വെരി ഗുഡ്. അത് കൊള്ളാം. അതും മൃഗാശുപത്രിയായിട്ട് അധികം ബന്ധപ്പെടുന്നില്ല. ഇല്ല, കൊണ്ടുപോകാറില്ല. പോയന്റ് രക്ഷയ്ക്കൊന്നും ഇത് വലിയ കാര്യമില്ല. നിങ്ങൾക്ക് ആരെ ഇടിക്കാൻ പറ്റിയല്ലോ. ഞാനിവിടെ പാവമായിട്ട് ഞാനിവിടെ ഇരിക്കുന്നു. ഞാൻ കാര്യത്തിനാണെങ്കിൽ നിങ്ങൾക്ക് ഇടിക്കാനുള്ള അധികാരം ഉണ്ടോ? ഞാൻ ഉപദ്രവിച്ചു. അപ്പം തിരിച്ചിരിക്കാനുള്ള അധികാരം ഉണ്ടോ? പിന്നല്ലേ, നിയമപരമായിട്ട് എന്നെ തിരിച്ചിടിക്കാനുള്ള, ഞാൻ ഇടിച്ചാൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാം. പിന്നല്ലാതെ പരിക്കേൽപ്പിക്കുന്ന മതം ബോക്സിംഗ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല, ബട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അവിടെ ചെയ്യാറുണ്ട്, അവര് ചെയ്യാറുണ്ട്. പുറത്ത് പറയരുതേ, അവരെ കമ്പനി പൂട്ടിപ്പോ. എന്തൊക്കെ കേസുകൾ? അവരുടെ കമ്പനി പൂട്ടിപ്പോ, ഫോറസ്റ്റുകാർ പിടിക്കാൻ വരും, ഒരു ഇന്റർവ്യൂ എന്തൊക്കെ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസന്റ്സ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. ഹായ്, ഹലോ ഇന്ത്യൻ സിനിമ ഗാലറി വ്യൂവേഴ്സ്, വെൽക്കം ടു സ്റ്റാർ മൊമെന്റ്സ് വിത്ത് അഞ്ജന. പാൽത്തു ജാൻവർ എന്ന മൂവിന്റെ വിശേഷങ്ങളായിട്ട് നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നു സ്ക്രിപ്റ്റ് റൈറ്റർ വിനോയ് തോമസ് ആൻഡ് പ്രിയ താരം ആതിര ഹരികുമാർ. ഹലോ. ഹലോ ഹലോ, നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. സുഖമായിട്ടിരിക്കുന്നു. വലിയ വിശേഷമുണ്ട്. പാൽത്തു ജാൻവർ എത്തുന്നു, എത്താൻ പോവുകയാണ്. സെപ്റ്റംബർ 2. ഓക്കെ, നമുക്ക് അതിന്റെ വിശേഷത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പറയൂ, പാൽത്തു ജാൻവറിന്റെ വിശേഷങ്ങൾ പറയൂ. പാൽത്തു ജാൻവർ എന്റെ രണ്ടാമത്തെ മൂവിയാണ്. എന്റെ ഡയറക്ടർ സംഗീതേട്ടനാണ്, സംഗീത് പി രാജൻ. അതിന്റെ ഒരു റൈറ്റർ ആണ് ഈ ഇരിക്കുന്നത്, കൂടെ ഒരാളും മിസ്സിംഗ് ആണ്. അനീഷ് മാഷും ഉണ്ട്. പിന്നെ അതേ ഭാവന സ്റ്റുഡിയോസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബേസിലേട്ടനാണ് ഹീറോ, കൂടെ കൊറേ പാൽത്തു ജാൻവേഴ്സും ഉണ്ട്. ഇതാണ് പാൽത്തു ജാൻവറിന്റെ വിഷയം. ഈ പാൽത്തു ജാൻവർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഡൊമസ്റ്റിക് ആനിമൽ. ഹിന്ദി നന്നായിട്ട് അറിയാവുന്ന ചോദിച്ചാ കേട്ടോ. ഡൊമസ്റ്റിക് ആനിമൽസ് ആണ്. ഞാൻ ആദ്യം വിചാരിച്ചു പാല് തരുന്ന മൃഗങ്ങളായിരിക്കും. ഓർത്തോണ്ടിരുന്നത് പാല് തൂക്കുന്ന ജാൻവർ അല്ലേ. പാല് തരുന്ന ജാനവർ. ഞാൻ ആബ്സെന്റ് ആയിരുന്നു. നല്ല ഇതല്ല, അതുകൊണ്ടാണ് നമ്മള് ഹിന്ദി വേണ്ട. അത് പറഞ്ഞാൽ കുഴപ്പമാകും. കോപ്പി അടിച്ച് ജയിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. മാഷല്ലേ, മാഷാണ് അധ്യാപകനാണ്. കുട്ടികൾക്ക് ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ. ഞാൻ അങ്ങനെയല്ല കേട്ടോ. എന്തായാലും പാൽത്തു ജാൻവർ അതാണ് ഈ സിനിമ. എന്തായാലും രസകരമായിട്ട് വന്ന ഒരു സിനിമ അല്ലേ. അങ്ങനെ ഒരു പൂ വിരിയുന്ന പോലെ ഉണ്ടായി വരുന്നൊക്കെ പറയാതെ. അതുപോലെ എന്തുവരം പൂവാണ് അതിൽ വിരിയുന്നത് വെച്ചാൽ, കാര്യം ഇതിന്റെ ഒരു ജോണർ ഒക്കെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. അതായത് നമ്മള് ഞാൻ പറയുന്നില്ലേ, ഇപ്പൊ ഈ നമ്മളൊരു മോഷൻ പോസ്റ്റർ വിട്ടിട്ടില്ലായിരുന്നു. അതിൽ പറയുന്നില്ലേ, ഈ പഞ്ചായത്തിലെ മുഴുവൻ മൃഗങ്ങളും എന്റെ മനസ്സിലുണ്ട്, അവരുടെ മനസ്സിൽ ഞാനുണ്ട്. ഇതാണ് ഞങ്ങളുടെ സിനിമയുടെ ഒരു ജോണർ. ജോണർ എന്ന് പറഞ്ഞാൽ കോ ലിവിംഗ് ഓഫ് മനുഷ്യൻ മൃഗങ്ങൾ എല്ലാം കൂടെ സഹജീവനം. അത് അതാണ് ജോണർ. പിന്നെ ഒരു ഫാമിലി കോമഡി എന്റർടൈൻമെന്റ് ആണ്. പിന്നെ നാട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു കഥാപാത്രങ്ങളില്ല. അപ്പൊ നമ്മള് നാട്ടിൽ കാണുന്ന സാധാരണ ചേട്ടന്മാര്, ചേച്ചിമാര്, അവരുടെ പശുക്കള്, പഞ്ചായത്ത് മെമ്പർമാര്, അച്ഛന്മാര്, പള്ളിക്കാര്, ഇങ്ങനെ ഉള്ള നാട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു ആളുകളെല്ലാം ആണ്. വലിയ ആളുകളൊന്നും ആരും ഇല്ല അല്ലെ. നമുക്ക് അങ്ങനെ ആരും ഒന്നും വരുന്നില്ല. കുഞ്ഞു പോലീസുകാര് അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ, കുഞ്ഞു കുഞ്ഞു ആളുകളെല്ലാം ആണ് കൂടിയുള്ള ഒരു ലോകം. ആ കമ്പൗണ്ടർമാര്, അവരുടെ കൂടെയുള്ള മൃഗങ്ങള്, പക്ഷികള്, ഇവരൊക്കെ കൂടെയുള്ള ഒരു ലോകം അല്ലേ. അതാണ് ചെറിയൊരു ലോകം. അതാണ് ചെറിയൊരു സ്ഥലത്ത് സാധാരണക്കാരുടെ കഥയാണോ പാൽത്തു ജാൻവർ എന്ന് ചോദിച്ചാൽ? ആ സാധാരണക്കാരുടെ കഥയാണ്. സാധാ നാട്ടിലുള്ള മനുഷ്യർ, പക്ഷെ എന്തെങ്കിലും ചെറിയൊരു സ്വഭാവ വ്യതിയാനം അവർക്കുണ്ടാവും. അവരൊന്ന് മാറി നടക്കും. കുറച്ച് എക്സ്ട്രാ ഉണ്ടാവും അവർക്ക്. ഈ ചുരുളിയിൽ നമ്മളൊരു പാലത്തിൽ കയറുമ്പോ സ്വഭാവം മാറി പോകുന്നില്ല, അത്രയും ചേഞ്ചസ് വരുന്നുണ്ടോ? ഇതല്ലാച്ച ഒരു കുടുംബത്തിൽ നമുക്ക് പരസ്യ ജീവിതം ഉണ്ടല്ലോ. പരസ്യമാര് ജീവിതത്തിൽ മാറാവുന്ന കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ ഒക്കെ ഉള്ള ഒരു കുഞ്ഞു മനുഷ്യരുടെ, കുറച്ച് മനുഷ്യരുടെ കഥ. ഓക്കെ, അങ്ങനെ സാധാരണക്കാരുടെ കഥ പറയുന്ന ആ ഒരു സിനിമക്ക് ഈ പാൽത്തു ജാൻവർ എന്ന് പറയുന്ന ആ ഒരു പേരിടാനുള്ള കാരണം എന്തായിരുന്നു? അല്ലേ, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, അത് മനുഷ്യന്റെ മാത്രം കഥയല്ല. ഈ സാധാരണക്കാരൻ ജീവിക്കുമ്പോഴേ, ഇപ്പൊ പാല് കുടിക്കാറുണ്ടോ? പാല് കുടിക്കാറുണ്ട്, കുടിക്കാറുണ്ട്, പാൽ ഇഷ്ടമാണ്. ഇത് ഉണ്ടായി വരുന്ന അടിമാലിക്കേരിയല്ലേ. അപ്പൊ നമ്മുടെ നാട്ടിൽ നല്ല അടിമാലി എന്നല്ലേ പാൽ എന്തേലും കയറിപ്പോ ഇത്ര ലോഡ് പാൽ അവിടെ അല്ലെ. പശു വളർത്തൽ ഒരു നല്ല ഏരിയ അല്ലേ അവിടെ. ഇഷ്ടംപോലെ പശുക്കളും കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പൊ ഇത് വളർത്തുന്ന, നമ്മള് പശു വളർത്തി
പാല് ഈ മെട്രോയിലേക്കൊക്കെ കൊടുക്കുക അല്ലേ, നമ്മുടെ നാട്ടിൻ പുറത്തു നിന്നാണ് ഈ പാലെല്ലാം വരുന്നത്, കുറെ തമിഴ്നാട്ടിൽ നിന്നും വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ജീവിതം തന്നെയല്ല ആണ് നമ്മൾ ഈ സിനിമയിൽ കൂടെ പറയുന്നത്. അങ്ങനെ കൊടുക്കുമ്പോ ഉണ്ടാകുന്ന ഒരു സംഭവങ്ങൾ, അതെ മനസ്സിലായില്ലേ, ആ ജീവിതത്തെ ഇങ്ങോട്ട് മെട്രോയിലേക്ക് പകരുമ്പോ ഉണ്ടാകുന്ന അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരാം. അതിനു മുമ്പ് ആദ്രയുടെ ക്യാരക്ടർ എന്താണ് സിനിമയിൽ? എന്റെ ക്യാരക്ടർ നമ്മുടെ ജോണി ചേട്ടൻ ചെയ്ത ഒരു ക്യാരക്ടറാണ്, ഡേവിസ് എന്നാണ് പേര്. ഡേവിസ് ചേട്ടന്റെ മകളാണ്. ജോൺ ചേട്ടന്റെ എല്ലാ അച്ഛൻ കഥാപാത്രങ്ങളും മാസ് അച്ഛന്മാരാണ്. ഈ സിനിമയിൽ എങ്ങനെയാണ്, ഒരു മാസം മാസമാണ്? ഭയങ്കര സ്നേഹമുള്ള മകൾക്ക് വേണ്ടിയിട്ട്, മകളുടെ കൂടെ നിൽക്കുന്ന മകൾക്ക് വേണ്ടിയിട്ട് മകളെ ഒത്തിരി കൺസേൺഡ് ആയിട്ടുള്ള ഒരു അച്ഛൻ, അങ്ങനത്തെ ഒരു അച്ഛനാണ്. ഓക്കെ, അത് എന്തുകൊണ്ടാണ് അവർ സ്ക്രിപ്റ്റിലേക്ക് ഒന്ന് അട്രാക്ട് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? ഈ സ്ക്രിപ്റ്റിലേക്കോ? എനിക്ക് കഥ ആദ്യം, ഞാൻ സിനിമ ഈ ഭാവന സ്റ്റുഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതേപോലെ തന്നെ വിനോയ് മാഷ് മാഷിന്റെ ഇതിന് മുമ്പുള്ള കഥകളിലും അതേപോലെ തന്നെ ചെറുകഥയ്ക്ക് മാഷിന് അവാർഡ് കിട്ടിയത്, അങ്ങനത്തെ കുറെ മാഷിനെ വായിച്ചിട്ടുണ്ട് മാഷിനെ പറ്റിയിട്ട്. അതേപോലെ തന്നെ ഭാവന സ്റ്റുഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നല്ലൊരു പ്രൊഡക്ഷൻ ഹൗസ്, അതേപോലെ തന്നെ നല്ലൊരു ക്രൂ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതും അതേപോലെ തന്നെ എന്തായാലും ഒരു ക്വാളിറ്റിയുള്ള വർക്കായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് അതിൽ അട്രാക്റ്റഡ് ആയത്. ഓക്കെ, ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ കുറെ, അതായത് ഓരോ കഥാപാത്രങ്ങളെ നമ്മൾ മനസ്സിൽ കാണുമല്ലോ, അപ്പൊ അത് സിനിമയായി മാറിയതിനു ശേഷം എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിരുന്നു ആ ഒരു കഥാപാത്രങ്ങളെല്ലാം സ്ക്രീനിൽ കണ്ടതിന് ശേഷം? സാധാരണ നമ്മൾ എഴുതുമ്പോൾ എഴുതിയ ഒരു സ്ക്രിപ്റ്റ്, ഞാൻ അങ്ങനെ അധികം സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല കേട്ടോ, കുറച്ചുകൂടി. അപ്പൊ ആകെ രണ്ട് പടങ്ങളാണ് ഇതിനു മുമ്പ്, മൂന്നാമത്തെ. ആ രണ്ട് പടത്തിലും നമ്മുടെ സ്ക്രിപ്റ്റിനേക്കാളും മുകളിലാണ് പോയിട്ടുള്ളത്, ഇതിലും കുറെ കുറെ മുകളിലേക്ക് പോയി. നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുമ്പം നമുക്ക് സങ്കല്പത്തിലെ ഈ സ്ഥലമുള്ളൂ. പക്ഷെ ഇതിന്റെ ഒരു ഗുണം എന്നാ കിട്ടിയെന്ന് ചോദിച്ചാൽ, ഇപ്പം സംഗീത് പി രാജനും ഞാനും ഒക്കെ നാട്ടുകാരാണ്, ഞങ്ങളുടെ നാട്ടിലുള്ള കുറെ സ്ഥലങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ലൊക്കേഷനായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പം നമുക്ക് ആ കണ്ട സ്ക്രിപ്റ്റിൽ എഴുതിയതിനേക്കാളും വളരെയധികം മികച്ച രീതിയിൽ ആ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരാനും ആ ലൊക്കേഷൻ കണ്ടെത്തി ഷൂട്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഈ സിനിമ സ്ക്രിപ്റ്റിൽ എഴുതിയങ്ങനെ മോളി പോയ സിനിമയാണ് വളരെയധികം. ഓക്കെ, ആ കഥയും ആ സാഹചര്യങ്ങളും എവിടെയെങ്കിലും ലൈഫിൽ നേരിട്ട് കണ്ട സാഹചര്യമാണ്? മാത്രമേ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ സിനിമയിൽ അല്ലേ, ഈ സിനിമയിൽ ഞാനിപ്പോ അനീഷ് മാഷും ഞാന് സംഗീത് പിന്നെ ആ ഇതിൽ പങ്കെടുത്ത എല്ലാവരും അനുഭവിച്ചിട്ടുള്ള അവരെ കണ്ടിട്ടുള്ള കുറെ ആളുകളെ ഇങ്ങനെ പറക്കി 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 ആ കുറച്ച് മുഹൂർത്തങ്ങളും പറക്കി പറക്കി വെച്ചിട്ടുണ്ട്, ലൈനപ്പ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ, ബാക്കി മുഴുവൻ. അതുകൊണ്ട് വളരെ ഈസി ആയിരുന്നു. സീൻ എടുത്ത് നോക്കിയാലും നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുള്ള പിന്നെ നമ്മളാണെന്ന് തോന്നിപ്പോവും. നമ്മുടെ അല്ലെ, നമ്മുടെ ഇപ്പം ജേസിന്റെ ക്യാരക്ടർ ആണെങ്കിൽ മെട്രോയിൽ നിന്ന് വരുന്ന ഒരു പയ്യൻ, അപ്പം ഇപ്പം മെട്രോയിലുള്ളവർക്ക് അത് കണക്ട് ചെയ്യും, മനസ്സിലായി, കൃത്യമായി കണക്ട് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മറ്റു ക്യാരക്ടേഴ്സ് ഒക്കെ പറഞ്ഞാൽ ഗ്രാമത്തിലുള്ളവര്, അപ്പൊ ഗ്രാമത്തിലുള്ളവർക്ക് മുഴുവൻ അത് കണക്ട് ചെയ്യും. ഈ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഉണ്ടായ മുഹൂർത്തങ്ങളല്ലാതെ ആ സിനിമയിൽ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ അച്ഛൻ അമ്മ ആ ഒരു അവർക്കൊക്കെ ഒരു കുഞ്ഞിപ്പിള്ളേരില്ലേ, അവർക്ക് പോലും കണക്ട് ചെയ്യുന്ന സംഭവങ്ങളാണ് എല്ലാം ഉള്ളത്. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്, എല്ലാ കാലത്തും എല്ലാ കാലഘട്ടത്തിലും ഉള്ള ആളുകൾക്ക് കണക്ട് ചെയ്യുന്ന ജീവിത മുഹൂർത്തങ്ങൾ എടുത്തു വെച്ച് വളരെ ഈസി ആയിരുന്നു. അതുകൊണ്ട് സ്ക്രിപ്റ്റ് റൈറ്റ് വളരെ ഈസി, സിമ്പിൾ. അങ്ങനെ ഒരു കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു 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 പോയി, വളരെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, സിമ്പിളായിരുന്നു. മാഷിന്റെ ഈ സംസാര ശൈലി കേൾക്കുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച മാഷ ഇടുക്കിക്കാരനാണ്, അത് നമ്മുടെ ജാഫർ ഇടുക്കി ചേട്ടന്റെ ഒക്കെ ഒരു സംസാര ശൈലി. പക്ഷേ പിന്നെ കണ്ണൂരുകാരനാണെന്ന് കേട്ടപ്പോ ഞാൻ ഷോക്ക് ആയി. ഞങ്ങൾ ഈ കണ്ണൂരിന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് കിഴക്കൻ മലയോരം മുഴുവൻ കുടിയേറ്റക്കാരുടെ ഏരിയയാണ്. അപ്പം എന്റെ കൃതികളൊക്കെ കുറച്ചുകൂടെ വായിച്ചാൽ വ്യക്തമാവുക, അത് പുറ്റ് കരിപ്പൊട്ടക്കരി ഒക്കെ വായിച്ചാൽ വ്യക്തമാണ് കുറച്ചുകൂടെ. പിന്നെ എനിക്ക് തോന്നുന്ന രാമച്ചി എന്നുള്ള കഥ മാത്രമേ കേട്ടിട്ടുള്ളൂ, സമാഹാരത്തിലുള്ള മറ്റു കഥകളും ഒക്കെ ഉണ്ട്. അപ്പൊ അത് വായിച്ചാൽ വളരെ വ്യക്തമാണ് നമ്മുടെ കൾച്ചർ എന്താണ്. ഓക്കെ, ഇപ്പൊ സാറിന്റെ കഥകളെല്ലാം എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മള് പെട്ടെന്ന് മനസ്സിലാക്കാൻ വരുന്ന ഒരു കഥകൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാനുള്ള എന്തൊക്കെയോ ഇട്ട് തരുന്ന കഥകളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പേഴ്സണലി. ഇപ്പൊ രാമച്ചിയൊക്കെ ആണെങ്കിലും ഒരു ഫീലാണ് അത് മുഴുവൻ കേട്ട് കഴിഞ്ഞതിന് ശേഷം. അപ്പം ഇത്തരത്തിലോ? തീർച്ചയായിട്ടും വായിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മളെപ്പറ്റി കുറെ ചിന്തിപ്പിക്കുന്നത് എന്തോ ഒരു ഫീലിൽ നിൽക്കുന്നു അത് കേട്ട് കഴിയുമ്പോഴേക്കും. അപ്പം അത് തന്നെയാണ് പാൽത്തു ജാൻവർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു കാഴ്ചയിൽ നമുക്ക് കാണാൻ പറ്റും, രസമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടു. പക്ഷേ വീണ്ടും ഒന്നുകൂടെ കണ്ടാൽ കുറച്ചുകൂടെ ലെയറുകൾ ഉണ്ടാവും, വീണ്ടും ഒന്നുകൂടെ കണ്ടാൽ കുറച്ചുകൂടെ ലെയറുകൾ ഉണ്ടാവും എന്നാണ്
ഒരു തവണ കണ്ടാൽ നമ്മുടെ മനസ്സിൽ നിൽക്കും, കണ്ടിട്ട് ആലോചിച്ചാലും മതി, എടാ അതെന്തിനായിരുന്നു അത് അങ്ങനെ വരുന്നത്, ഇതെന്തിനായിരുന്നു ഇതിങ്ങനെ വരുന്നത് എന്ന് ആലോചിച്ചാലും കിട്ടുന്ന കാര്യങ്ങളാണ്. വളരെ സിമ്പിൾ ആണ്. കാണുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ കാര്യം. പക്ഷെ ഇതോർത്ത് എന്നോർത്ത് അന്നേരം നിങ്ങൾ വിചാരിക്കാടോ ഇത് വല്ല ബുദ്ധിജീവി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു സ്റ്റോറി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ചുരുളി എന്ന് പറയുന്ന ആ ഒരു വലിയ സിനിമയുടെ ഹാങ് ഓവർ മാറാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പാൽത്തു ജാൻവർ ജാൻവർ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് മാറിയത്? ചുരുളി വളരെ സിമ്പിൾ അല്ലായിരുന്നു. ചുരുളി വളരെ സിമ്പിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിരുന്നു, പക്ഷെ എവിടേക്കും ഒരു കോംപ്ലിക്കേഷൻ നമുക്ക് രണ്ടു പ്രാവശ്യം എനിക്ക് കണ്ടു വന്നു ഇതുപോലെ തന്നെ ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിട്ട്. ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്ന, അപ്പൊ ഈ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു മേക്കിംഗ് ആണല്ലോ അത്. അദ്ദേഹത്തിന്റെ ഒരു രീതി അതിനകത്ത് കൊണ്ടുവന്നു. അതല്ല പാൽത്തു ജാൻവർ. പാൽത്തു ജാൻവർ സംഗീത് പി രാജന്റെ പടമാണ്. അപ്പം സംഗീത് പി രാജൻ ഒരു പാവം, അങ്ങനെയല്ല ഈ കുരുട്ടുബുദ്ധി ആലോചിക്കാത്ത. അതേസമയം ഞാന് കുറച്ചിരുന്ന് കുരുട്ടുബുദ്ധി ആലോചിച്ചൊരു സിനിമയുടെ ചതുരം, അതിനെ വെച്ച് കുരുട്ടുബുദ്ധിയാണ് അതിന്റെ ചതുരം. കുരുട്ടുബുദ്ധികളുണ്ട്. അതേസമയം സംഗീത് പി രാജൻ അതിനകത്ത് എന്റെ കുരുട്ടുബുദ്ധിയാണ്. ഇതിനകത്ത് എന്റെ കുരുട്ടുബുദ്ധി ഒന്നും അവർ അനുവദിച്ചില്ല. അനീഷ് മാഷ് എന്ന് പറയുന്ന പുള്ളി, അത് അവരും പ്രൊഡക്ഷനും ഞാൻ എന്തെല്ലാം കുരുട്ടുബുദ്ധികളെ കൊണ്ടുവരുന്നവരോ എന്റെ ഡയലോഗുകളെല്ലാം വെട്ടിക്കളയല്ലേ. എന്നുവെച്ചാ ഞാൻ ഈ മറ്റു പടങ്ങളിൽ എഴുതിയ ഡയലോഗ് പോലെ ഡയലോഗ് കൊണ്ടെന്നാണ് പറയാതെ. പക്ഷെ ഇതിൽ വേണ്ട, അത് ദൈവത്തെ ഓർത്ത് ആ ഒരു സംഭവം അങ്ങനെയുണ്ട്. അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാനൊരു പങ്കാളി കൂടെ ഉള്ള നല്ലതാണ് എഴുത്തിലെ. ഇതുവരെയുള്ള എല്ലാ എഴുത്തിലും സിനിമയിലെ നമ്മളൊന്നും ഒരാളുടെ കൂട്ടില്ലാണ്ട് നമ്മളൊന്നും ചെയ്യില്ല. അതായത് സിനിമ നോവലും ഇതും നമുക്ക് എന്തും പറയാലോ കഥ. സിനിമ എഴുതുമ്പോ എന്നാന്ന് വെച്ചാല് നമുക്കൊരു കൂട്ടായ്മ, ഡയറക്ടർ വേണം, കുറെ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും പേരുടെ എക്സ്പീരിയൻസ് എല്ലാം കൂട്ടി എഴുതാമല്ലോ, നമുക്ക് അത്ര അത് വരാമല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സാറിന്റെ ഏതോ ഒരു ഇന്റർവ്യൂ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, സാർ പറഞ്ഞിട്ടുണ്ട് മാന്യന്മാരുടെ കഥ പറയാൻ വേണ്ടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതായത് നമ്മളൊരു കഥ പറയുമ്പോൾ അത് സാധാരണക്കാർക്ക് വളരെ അധികം മനസ്സിലാവുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാനാണ് ഇഷ്ടം. അതിനുശേഷം നമ്മൾ കാണുന്നത് ചുരുളിയാണ്. മാന്യന്മാരുടെ കഥ എന്നല്ല ഞാൻ പറഞ്ഞത്, മാന്യന്മാർക്ക് കഥ ഇല്ലെന്നാ പറഞ്ഞത്. ആ മാന്യന്മാർക്ക് കഥ ഇല്ല. മാന്യന്മാർക്ക് എന്നാ കഥ? ഇപ്പൊ എനിക്ക് എന്നാ വേറെ എന്നാ കഥ? മാന്യന്മാര് മാന്യന്മാര് മാന്യന്മാരായിട്ടങ്ങ് ജീവിച്ച് മാന്യന്മാരായിട്ടങ്ങ് മരിച്ചു പോകും. അവർക്ക് അവരെ ജീവിതത്തിൽ എക്സ്ട്രാ ഒന്നും ചെയ്യുന്നില്ല. വളരെ മാന്യനായി ജീവിച്ചാൽ വലിയ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അവരെ കൊണ്ട് വലിയ പ്രയോജനം ഇല്ലെന്ന് ഹരീഷ് പറഞ്ഞതാ. അവർക്ക് വലിയ കഥയൊന്നുമില്ല. അവർക്കൊരു എന്നതാ ആ ഒരു ഞാൻ ജീവിച്ചു, ഇപ്പൊ ഞാൻ ജനിച്ചു, ഒരു മാഷായി, പിള്ളേരെ പഠിപ്പിച്ചു, അത്രേ അല്ലേ ഉള്ളൂ. അതൊരു സൈഡ്. ഇപ്പഴത്തെ സൈഡിൽ ഞാൻ മാന്യനല്ലാതെ ജീവിക്കുമ്പോഴാണ് ഞാൻ ഇച്ചിരി ലേശം വാങ്ങിച്ചിരി വെള്ളമടി അടിച്ചു, രണ്ട് തെറി പറയേണ്ടടുത്ത് അതൊക്കെ നമുക്ക് കുഴപ്പമില്ലല്ലോ. ആ ഇച്ചിരി വെള്ളം അടിക്കേണ്ടത് വെള്ളം അടിച്ചു, രണ്ട് തെറി പറയേണ്ടടുത്ത് തെറി പറഞ്ഞു, അങ്ങനെയൊക്കെ ജീവിക്കുമ്പോണ്ടല്ലോ ചെറിയ കഥയുണ്ടായി. അവൻ മാറി നടന്ന കഥ. ഇതില് ഈ പാൽത്തു ജാൻവർ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ മാന്യന്മാരായ നല്ല മനുഷ്യരുടെ കഥ തന്നെയാണ്. വളരെ നല്ല മനുഷ്യർക്ക് കഥയുള്ള നല്ല മനുഷ്യരെ എടുത്തു വെച്ചിരിക്കുകയാണ്. അതാണ് പാൽത്തു ജാൻവറിന്റെ ഒരു വ്യത്യാസമായിട്ട് ഞാൻ കണ്ടൊരു കാര്യം. എന്റെ രണ്ട് സൈഡിൽ കൂടെ കഥകൾ ഇങ്ങനെ പാറിപ്പോകുന്ന പോലെ തോന്നുന്നു. അതെന്താ, മാന്യന്മാരല്ലാത്തവരുടെ കഥ ഉണ്ടല്ലോ ചുരുളിൽ, നമ്മൾ കണ്ടല്ലോ. ഓക്കേ, മാന്യന്മാരല്ലാത്തവർക്ക് എങ്ങനെ കഥ ഉണ്ടാകുന്നു ചുരുളിൽ കണ്ടല്ലോ. ഇത് മാന്യന്മാരായി ജീവിക്കുന്ന ആളുകൾക്ക് എങ്ങനെ കഥ ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമ്മൾ പാൽത്തു ജാൻവർ പറയുന്നത്. എങ്ങനെ അവർക്ക് കഥ ഉണ്ടാകും? നമ്മൾ സാധാരണ ജീവിതമാണ് ഇതിനകത്ത് ഇപ്പം വരുന്നത്. പഞ്ചായത്ത്, പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അറിയോ, പഞ്ചായത്തുമായി പോയിട്ടുണ്ടോ? പിന്നെ പോയിട്ടുണ്ട്. എന്തിന്? അമ്മയുടെ കൂടത്തില്. അമ്മ എന്തിനു പോയി? അമ്മ എന്തിനാ പോയത് എനിക്ക് അറിയത്തില്ല. അമ്മ എന്തോ സർട്ടിഫിക്കറ്റ് മേടിക്കാനോ? ഞാൻ വില്ലേജിലാ പോയല്ലേ. വില്ലേജ്? ആ വില്ലേജിലാണ് പോയത്. വ്യത്യാസം. പഞ്ചായത്ത് എന്ന് പറയുന്ന സംവിധാനം നമുക്കുണ്ട്. നമ്മുടെ എല്ലാ അടിസ്ഥാന കാര്യങ്ങളും, ഇപ്പം റോഡ്, പഞ്ചായത്തുകൾ കുറെ റോഡുണ്ട്, പിന്നെ ചെറിയ വീട്, കുടുംബശ്രീ സംഭവങ്ങള്, മാലിന്യ സംസ്കരണം, ഇതൊക്കെ നമ്മുടെ പഞ്ചായത്ത് ഒക്കെയാണ് ചെയ്യുന്നത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ചെയ്യുന്നത്. ഇതുപോലെ അത് ദൈനംദിന ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പൊ ഈ നമ്മുടെ പാൽത്തു ജാൻവറിൽ പഞ്ചായത്ത് എന്ത് ചെയ്യുന്നു ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തിൽ, സാധാരണ മനുഷ്യ ജീവിതത്തിൽ പഞ്ചായത്ത് എന്ത് ചെയ്യുന്നു നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ മൃഗാശുപത്രി,
നമ്മുടെ ഇടുക്കിയിലൊക്കെ ആയതുകൊണ്ട് അറിയാം, അടിമാലിലൊക്കെ ആയതുകൊണ്ട് അറിയാം, ഒരു പശുവിന് രാത്രി ഒരു അസുഖം വന്നാൽ നമുക്ക് ആരാ ഉള്ളത്? നമ്മൾ നേരെ ആയി മൃഗാശുപത്രിയിലേക്ക് ഓടിപ്പോവാണ്. ഒരു മൃഗഡോക്ടറെ വിളിച്ചു, പശു പെറ്റു, അകിടുവീക്കം വന്നു, എന്ത് ചെയ്യും? അന്നേരെ മൃഗാശുപത്രി പോയി, അല്ലെങ്കിൽ നാടൻ അറിവുകൾ വെച്ച് നമ്മൾ ചില ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഇതൊക്കെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളും അവരുടെ ജീവിതമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളുമാണ് മൃഗാശുപത്രിയും പഞ്ചായത്തും ഒക്കെ. ഇതൊക്കെയാണ് ഞങ്ങൾ പറയുന്നത്, ഈ ജീവിതമാണ് ഞങ്ങൾ പറയുന്നത്. പശുവിന് ഒരു അകിടുവീക്കം വന്നാൽ എന്ത് ചെയ്യണം? എൻ്റെ വീട്ടിലാണെങ്കിൽ നീരൂരി എന്ന് പറഞ്ഞൊരു മരുന്ന് അരച്ചിടും. നീരൂരി എന്ന് പറഞ്ഞൊരു ചെടിയുണ്ടേ, നീരൂരി എന്നൊക്കെ പറഞ്ഞൊരു ഒരു മുള്ളുള്ള ചെടിയുണ്ട്, അത് അരച്ചിടും. പിന്നെ ഇപ്പൊ വെച്ചാൽ അന്നേരം മൃഗ ഡോക്ടറെ വിളിക്കും, പശുവിനെ കുത്തിവെക്കാൻ വേണ്ടി. അതായത് ഇപ്പം ഗവൺമെന്റ് ഒരു ഉത്തരവുണ്ട്, പശുവിന് സ്വാഭാവികമായ ലൈംഗിക പ്രജനനം പാടില്ല എന്ന് പറഞ്ഞാൽ എണയടിപ്പിക്കാൻ പാടില്ല പശുവിനെ. കാളകളെ എണയടിപ്പിക്കാനായി വളർത്തരുത്. അതിനുള്ള ആളാണ് നമ്മുടെ നായകൻ, ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ. കുത്തിവെക്കാനുള്ള ആളാണ് പശുവിന്, കുത്തിവെക്കാനുള്ള ആളാണ്. അത് കൃത്രിമമായ ബീജസങ്കലനം എന്ന് പറയും. കൃത്രിമ ബീജസങ്കലനം നടത്തുന്ന ഉത്തരവാദിത്തമുള്ള ഡോക്ടറല്ല, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ, ഉദ്യോഗസ്ഥൻ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഈ ജീവിതം ഗ്രാമത്തിലുള്ള ജീവിതമാണ് ഇത്. അപ്പം നഗരത്തിലും പശുവുമായി ബന്ധപ്പെട്ട ജീവിതം, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ജീവിത മുഹൂർത്തങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. ഒരു പശു കർഷകന്, അല്ലെങ്കിൽ ഒരു ആടിനെ വളർത്തുന്ന ഒരാൾക്ക്, ഒരു എരുമയെ വളർത്തുന്ന ഒരാൾക്ക്, ഇവർക്കൊക്കെ ഈ ജീവിതത്തിൽ ഈ സ്ഥാപനങ്ങളായിട്ട് ബന്ധപ്പെടേണ്ടി വരും. ഓക്കെ, ഇപ്പാണ് മെട്രോയിൽ പട്ടി, പൂച്ച, ഇങ്ങനെയുള്ള പെറ്റിനെ വളർത്തുന്ന ആളുകൾ, അവർക്കും ദൈനംദിനം മൃഗാശുപത്രിയായിട്ട് ബന്ധപ്പെടേണ്ടി വരും. പട്ടിക്കൊരു ഒഴിച്ചിൽ വന്നു, അല്ലെങ്കിൽ ഒരു പുഴുക്കടി വന്നു, ചിറങ്ങു വന്നു, മൃഗാശുപത്രി കൊണ്ടുപോയി. വീട്ടിലുണ്ടോ? വീട്ടില് പട്ടിക്ക് വരെ എന്നെ വളർത്തും. അതെ, ഓക്കേ, വെരി ഗുഡ്. അതും മൃഗാശുപത്രിയായിട്ട് അധികം ബന്ധപ്പെടുന്നില്ല. ഇല്ല, കൊണ്ടുപോകാറില്ല. ഈ മൃഗങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ആതിര വളരെ നല്ലൊരു മൃഗസ്നേഹിയാണ് അല്ലേ? ഒരുപാട് മൃഗങ്ങളെ സ്നേഹിക്കും. പെറ്റുണ്ട്? പട്ടിക്കുട്ടിയുണ്ട്. അവൻ നമ്മളിങ്ങനെ കിടക്കുവാണെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ച് ഭയങ്കരമായ. ഞങ്ങളുടെ വീട്ടില് ചെറുതിലേ തൊട്ട് കുടുംബ വീട്ടിലാണെങ്കിൽ പശു ഉണ്ടായിരുന്നു, താറാവ് ഉണ്ടായിരുന്നു, പിന്നെ അതേപോലെ തന്നെ കോഴി ഉണ്ടായിരുന്നു, ആടുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ചെറുതിലെ തൊട്ട് ഇതിങ്ങൾ വീട്ടിലൊരു പാൽത്തു ജാനുവർ ഇപ്പൊ ഇല്ല, പണ്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മൃഗങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാസ്റ്റിംഗ് നടത്താൻ ചോദിച്ചു, മൃഗങ്ങളോടുള്ള ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാസ്റ്റിംഗ്. ആള് ഭയങ്കരമായിട്ട് മാർഷൽ ആർട്സും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാ. എന്തൊക്കെ അറിയാം? മിക്സ്ഡ് മാർഷൽ ആർട്സ്, കിക്ക് ബോക്സിങ്, കളരി പഠിച്ചിട്ടുണ്ട്. ഇപ്പം പഠിക്കുന്നില്ല, കുറച്ച് നാള് പഠിച്ചിട്ടുണ്ട്. ഇപ്പം കിക്ക് ബോക്സിങ്ങും MMA. ചെറുപ്പം തൊട്ടേ ഇതൊക്കെ ശീലിച്ച് പഠിച്ചു വരുന്നായിരുന്നോ? ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ ആയിരുന്നു, പിന്നെ കുറച്ച് അവിടുന്ന് ഒരു സ്വയം രക്ഷയൊക്കെ വേണം എന്നുള്ള തോന്നലിനാണോ നേരെ ചാടി മറിഞ്ഞത്? എപ്പോഴും നമ്മള് സ്ട്രെങ്ത് ട്രെയിൻ, ഇത് വർക്ക്ഔട്ട് ഒക്കെ ചെയ്യും. വർക്കൗട്ട് നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ വെയിറ്റ് എടുത്ത് നമ്മൾ എപ്പോഴും ഒരേ റുട്ടീനല്ലേ ചെയ്യുന്നത്. അപ്പൊ അതൊന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കിക്ക് ബോക്സിംഗ് ഒന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചത്. സ്വയം രക്ഷയ്ക്കൊന്നും ഇത് വലിയ കാര്യമില്ലാണ്, നിങ്ങൾക്ക് ആരെ ഇടിക്കാൻ പറ്റിയല്ലോ. പറ്റും, ഞാനിവിടെ പാവമായിട്ട് ഞാനിവിടെ ഇരിക്കുന്നു. പാവമായിട്ടിരിക്കുന്ന എന്തിനാ മാഷ് നമ്മള് നല്ലത്? അല്ല, ഞാൻ പാവമായിട്ടിരിക്കുന്നു. അല്ല, അപ്പൊ നിങ്ങള് ഒരു ചുമ്മാ ഇടിക്കുവോ? ചുമ്മാ ഇടിക്കത്തില്ല. ഇനി കാര്യത്തിനും ഞാൻ സ്വയരക്ഷ അല്ല, ഞാൻ കാര്യത്തിനാണെങ്കിലും നിങ്ങൾക്ക് ഇടിക്കാനുള്ള അധികാരം ഉണ്ടോ? ഒരാൾ ഉപദ്രവിക്കുമെന്ന് നമ്മുടെ സേഫ്റ്റി നോക്കത്തില്ല. ഞാൻ ഉപദ്രവിച്ചു. അതെ, അപ്പം തിരിച്ചിരിക്കാനുള്ള അധികാരം ഉണ്ടോ? പിന്നല്ലേ, നിയമപരമായിട്ട് എന്നെ തിരിച്ചിടിക്കാനുള്ള, ഞാൻ ഇടിച്ചാൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാം. പിന്നല്ലാതെ ഇത് ഡാൻസ് പഠിക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. ഡാൻസ് പഠിക്കുന്ന പോലെ തന്നെയുള്ള ഒരു പരിപാടിയാണ് മാർഷൽ ആർട്സ് പഠിക്കുന്നത്. നിങ്ങള് കരാട്ട പരിശീലിക്കുമ്പോൾ, അല്ലെങ്കിൽ പരിശീലിക്കുമ്പോൾ ആളുകൾ ദേഹം തിരിച്ച് പരിശീലിച്ചിട്ടുണ്ട്? ഇതുവരെ വേദനിക്കുന്ന രീതിയിൽ വേദനിപ്പിക്കാറില്ല. വേദനിപ്പിക്കാത്തൊരു ഇടി കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കുഴപ്പം?
അതായത് ഈ ഇതൊക്കെ ഒരു നൃത്താഭ്യാസം പോലെ നമുക്ക് ശാരീരികമായ ഒരു ഇത് കിട്ടാൻ വേണ്ടി ഉപദ്രവിക്കാനോ ഇരിക്കാനോ അല്ല അല്ല പുതിയ പുതിയ ഓരോരോ കഴിവുകൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ അതേപോലെ തന്നെ എപ്പോഴാ കണ്ടിട്ടുണ്ട് ഒരു അത്ഭുതമാണ് അല്ലെ. നമ്മളെ ഒരു ദിവസം ആതിര ഡോക്ടറുടെ ഈ പരിശീലനം കാണാൻ പോയിരുന്നു. അപ്പൊ ഒരു തന്നെ ഒരു ഈ ഒരു രണ്ടാള് പൊക്കത്തി ചാടി ഒരു തൊഴി തൊഴിക്കുന്നത് രണ്ടാള് പൊക്കത്തി ചാടി ഒരു തൊഴി തൊഴിക്കുന്നത് ഞാൻ കണ്ടു. അതൊക്കെ അത് രസമല്ലേ? അത് ഭയങ്കരമായ ഒരു ഒരു അഭ്യാസ പ്രകടനം ഒരു കലയല്ലേ? അത് കല എന്ന രീതിയിലല്ലേ നിങ്ങൾ മാർഷൽ ആർട്സിനെ കാണുന്നത്? സാർ എന്തോ വലിയ കാര്യമായിട്ട് മാർഷൽ ആർട്സ് ഉപദ്രവിക്കാനുള്ള സംഭവം അല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് പോലെ അല്ലേ? അതെ അല്ല, അതൊരു കലയാണെന്ന്. അല്ലാണ്ട് മാർഷൽ ആർട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരെ അടിക്കാനും പിടിക്കാനുള്ളതല്ല, ഒരു കലയാണ്. സിനിമയൊക്കെ കാണുമ്പോൾ നമുക്ക് രസമാണത്. ഓക്കെ, ഇനി എനിക്ക് ഇവിടുന്ന് ഡയറക്റ്റായിട്ട് ചുരുളിയിലേക്ക് ഒന്ന് കയറാൻ ചെറിയൊരു ആഗ്രഹമുണ്ട്. അവിടെ കയറിയിട്ട് നമുക്ക് തിരിച്ചറങ്ങി വരാം. ചുരുളി കയറിയ ഒരു ലൂപ്പാണല്ലോ, അവിടെ രണ്ട് മിനിറ്റ് ഒന്ന് കിടന്ന് കറങ്ങിയിട്ടും കൂടെ വരാം. ഒന്നുമില്ല, എനിക്ക് ചോദിക്കണം ഒരു ആഗ്രഹമുള്ള പ്രശ്നമാണ്. എന്തെങ്കിലും മീറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമ്മൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് കണ്ടൊരു മൂവിയാണ്. അവസാനം എത്തിയപ്പോഴേക്കും നമ്മൾ ഒരു ജീപ്പിന്റെ ഒരു സീൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഒരുപാട് പേര് ഇങ്ങനെ എടുത്തിട്ട് ചോദ്യം ചെയ്തു, എന്തുകൊണ്ടാണ് അവിടെ ഒരു ജീപ്പിന്റെ സീൻ വന്നേന്ന്. അപ്പൊ സ്ക്രിപ്റ്റ് റൈറ്ററോട് ചോദിച്ചു എന്റെ കറക്റ്റ് ആൻസർ കിട്ടും തോന്നുന്നു. അപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റർ അല്ല, എന്റെ കഥ മാത്രമേ ഉള്ളൂ. ഹരീഷാണ് തിരക്കഥ എഴുതിയത്. അത് കാണാൻ രസമായിരുന്നു. കാണാൻ രസമായിരുന്നു, പക്ഷെ നമ്മള് കൺഫ്യൂസ്ഡ് ആക്കി കളഞ്ഞു. അല്ല, കാണാൻ രസമല്ലേ? കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എടാ ഇതെന്താണ് ഇനി എന്നൊരു ചോദ്യം വരുന്നില്ലേ, എന്നൊരു ആശ്ചര്യം വരികയല്ലേ, പിന്നെ വരുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഒരു എക്സൈറ്റ് ചെയ്യിക്കുന്നില്ലേ, എന്തിനാണ് ഇത് പൊങ്ങിപ്പോയത് എന്ന് എക്സൈറ്റ് ചെയ്യിക്കുന്നില്ലേ? ചെയ്യിക്കുന്നുണ്ട് ഇല്ലേ? സത്യം ആ മുഹൂർത്തം കൂടെ ആലോചിച്ച് നോക്കി, ജീപ്പ് ഇങ്ങനെ വായുവിലേക്ക് പോയി, ചന്ദ്രനിലേക്ക് കറങ്ങി, അവിടെ നിന്ന് കറങ്ങി, ആളുകൾ തെറിച്ചു വീണ് പോയില്ലേ? ഭയങ്കര വിഷ്വൽ എഫക്റ്റ് അല്ലായിരുന്നു? അതെ, അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അത് തന്നെയാണ് അങ്ങനെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച് വിഷ്വലി മനുഷ്യൻ. നമ്മള് മലയാള സിനിമയിലൊന്നും അങ്ങനെ ഒരു വിഷ്വൽ കണ്ടിട്ടില്ല, അതിനു മുമ്പ് നമുക്ക് അങ്ങനെ ഒരു വിഷ്വൽ ആരും കാണിച്ചു തന്നിട്ടില്ല. അത് വളരെ എഫേർട്ട് എടുത്ത് അങ്ങനത്തെ അതുപോലെയുള്ള മലയാള സിനിമയിലെ അത്ര ഒരു വിഷ്വൽ സൃഷ്ടിക്കുക എന്നുള്ളത് വിഷ്വൽ ലാംഗ്വേജ് അല്ലേ ഫിലിം. അപ്പൊ ആ ഒരു വിഷ്വൽ ട്രീറ്റ് കൊടുക്കുക എന്നുള്ളതാണ്, അതാണ് ലിജോ ഉദ്ദേശിച്ചതും. അതിൽ നിന്ന് സിനിമയുടെ എന്തെങ്കിലുമൊക്കെ അംശങ്ങളിലേക്ക് ആർക്കെങ്കിലും പോകാൻ ഒത്തിരി യൂട്യൂബില് ധാരാളം അതിന്റെ വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള വിഷ്വൽ ട്രീറ്റ് കൊടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പൊ നമ്മളെന്ന് എക്സൈറ്റ് ചെയ്യിച്ചു, നമ്മളത് കണ്ടു, ഭയങ്കര രസം. ഞാനത് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഉണ്ട്, ഞാൻ നമ്മുടെ ഒക്കെ ഒത്തിരി എഫേർട്ട് എടുത്തിട്ടാണ് ലൈവായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ജീപ്പിനെ കൊണ്ടുവന്ന് ഗ്രാഫിക്സ് ഇല്ലെന്നുള്ളതാണ് ആ സീനിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ലൈവായിട്ട് തന്നെ ഒരു ജീപ്പിനെ പൊക്കി വളരെ ഉയരത്തിലേക്ക് ക്രെയിൻ ഉപയോഗിച്ച് കൊണ്ടുപോയി പൊക്കി കറക്കി അവിടെ ഇട്ട് വലിയ ബലൂൺ ലൈറ്റ്. ആ ചന്ദ്രനൊക്കെ ഒരു ലൈറ്റിംഗ് സെറ്റപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ചന്ദ്രനാണ്, ഗ്രാഫിക്സ് വരച്ചുണ്ടാക്കിയതല്ല. അത്ര എഫേർട്ട് എടുത്തിട്ടാണ് ആ ഒരു ഒരു ഷോട്ട് എടുക്കുന്നത്, ഒരു വിഷ്വൽ ഉണ്ടാക്കിയത്. അതാണ് അതിനെപ്പറ്റി പറയുന്നത്. അപ്പൊ അത് ഉണ്ടാക്കുന്ന എക്സൈറ്റ്മെന്റ് തന്നെയാണ് എന്റെ റിസൾട്ട്. അതിൽ നിന്ന് നമുക്ക് എന്തോ അന്വേഷിച്ചു പോവാം. അത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാഴ്ചക്കാരനം ഇപ്പം എനിക്ക് കിട്ടുന്നല്ല ആദരിക്ക് കിട്ടും. അങ്ങനെ ഓരോരുത്തർക്കും അതിന്റെ ആ ഒരു ലെവലിലേക്ക് വിഷ്വൽ എക്സ്പെരിമെന്റ് ആയിരുന്നു. ഓക്കെ, ഇപ്പൊ ഓരോ കഥകൾ എഴുതുമ്പോഴും അതിലൊരു എക്സ്പെരിമെന്റ് നമുക്ക് നേരത്തെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ആ സിനിമയിലാണെങ്കിൽ നമ്മൾ ഇതുവരെ മലയാളത്തിൽ കേൾക്കാത്ത കുറെ അശ്ലീല വാക്കുകൾ യൂസ് ചെയ്തു പറഞ്ഞ് കുറെ വിമർശനങ്ങളിലേക്ക് വന്നായിരുന്നു. ഇപ്പം ചതുരം അടുത്ത് വരാൻ പോകുന്ന സിനിമയിലാണെങ്കിലും കുറച്ച് ഇന്റിമസി സീൻസ് വരുന്നുണ്ട്. ഇതുപോലത്തെ റിസ്ക് എടുക്കാനുള്ള ആ ഒരു കറേജ് എവിടുന്നാണ് കിട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ? നമ്മള് എന്താണോ ഒരു കഥ ആവശ്യപ്പെടുന്നത്, എന്താണോ ഇപ്പം ചുരുളി കളികമിനാറിലെ കുറ്റവാളികൾ എന്ന് പറഞ്ഞ കഥയാണ് ചുരുളി. അപ്പം അത് അത് ആ കഥ ആവശ്യപ്പെടുന്ന എന്താണോ അത് നമ്മൾ പിന്നെ ഞാൻ അല്ല അത് പിന്നെ അപ്പൊ ആ കഥ ആവശ്യപ്പെടുന്ന ചെയ്യാന്നാണ്. ചതുരം ആവശ്യപ്പെടുന്നത് ആ സ്റ്റോറി ടെല്ലിങ്ങിന് വളരെ ഇന്റിമേറ്റ് സീനുകൾ വളരെ അത്യാവശ്യമായിട്ടാണ് ചതുരത്തിലുള്ളത്, തീർച്ചയായിട്ടും. പക്ഷെ പാൽത്തു ജാൻവർ അതിന്റെ ആവശ്യമില്ല. പാൽത്തു ജാൻവറിൽ തെറി വേണ്ട, പാൽത്തു ജാൻവറിൽ ഇന്റിമേറ്റ് സീനുകൾ വേണ്ട. നമ്മൾ പറയുന്ന വിഷയം വേറെയാണ്, വിഷയം പറയുന്ന വേറെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ വിഷയത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ ഒരു, എനിക്ക് തോന്നുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ കടന്നു പോകുന്നത്. കാരണം
ആ അറ്റത്ത് അത് പറയുന്നു, ഇവിടെ ഇത് പറയുന്നു, ഞാൻ ടൈപ്പ് ആകുന്നില്ലെന്നുള്ളൊരു ഇതില്ല. തീർച്ചയായിട്ടും പാൽത്തു ജാൻവറിന്റെ ഭാഗമാണ് ഞാൻ, ചുരുളിയുടെ ഭാഗമാണ്, ചതുരത്തിന്റെ ഭാഗമാണ് അല്ലേ. ഇനി വരാൻ പോകുന്ന ചില നല്ല സിനിമകളിലൊക്കെ ഇതുപോലെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ്. ശരിക്കും മലയാള സിനിമയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകാൻ ശേഷിയുള്ള ഒരു വ്യക്തിയാണ്. നല്ല രീതിയിലല്ല, ഇത് വലിയ ടീമിന്റെ കൂടെ നമുക്ക് പങ്കെടുക്കാൻ പറ്റി എന്നുള്ളതാണ്. ഇപ്പൊ വിജോയെ പോലെയുള്ള നല്ലൊരാളോടുകൂടെ, സിദ്ധാർത്ഥ വേദനെ പോലുള്ള നല്ല ഡയറക്ടർ, അതുപോലെ തന്നെ ഈ ഭാവന സ്റ്റുഡിയോസ്, ഇവരുടെ ഒക്കെ കൂടെ പങ്കെടുക്കാൻ പറ്റി സംഗീത വിരാജ, അതാണ് നമ്മുടെ ഒരു സംഭവം. അതെ, നമ്മുടെ സമയം ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണെങ്കിലും ജിബൂട്ടിയുടെ ആ കഥാപാത്രത്തിന് ശേഷം പ്രേക്ഷകർ രണ്ടു കൈ നിരസിക്കുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും പാൽത്തു ജാൻവർ എന്ന് വിശ്വസിക്കുന്നു. ആ ഒരു കഥാപാത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലേ. കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞില്ല, ബിൻസി. ബിൻസി എന്ന ക്യാരക്ടർ, ഈ ബിൻസി എന്നുള്ള പേര് സിനിമയ്ക്ക് അകത്ത് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. ബിൻസിയാണ് പറഞ്ഞു കണ്ടോളൂ. അപ്പൊ എന്താണെങ്കിലും ബിൻസിക്കും അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റർക്കും നമ്മുടെ ആ ഒരു ഓൾ ടീമിനും എല്ലാവിധ ആശംസകളും. ഒത്തിരി എക്സൈറ്റ്മെന്റ് ഉണ്ട്. ചുരുളിക്ക് ശേഷം എന്ത് സിനിമയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അറിയാനുള്ള ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പം അതുമായിട്ട് നമ്മൾ തിയേറ്ററിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അതിനു മുമ്പ് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് നിങ്ങൾ രണ്ടുപേർക്കും എന്താണ് പറയാനുള്ളത് വെച്ചാൽ? പ്രേക്ഷകരോട് പറയാനുള്ളത്, എനിക്ക് പറയാനുള്ളത് ഓണത്തിന് എല്ലാവരും, ഓണത്തിന് എല്ലാവരും കുടുംബസഹിതം വന്ന് ഒരു വളരെ സുഖകരമായി കാണാവുന്ന അല്പം ചിരിയും അല്പം ഫാമിലി ഇമോഷനും അല്പം സഹജീവി സ്നേഹവും എല്ലാം ചേർന്ന് മനോഹരമായ ഒരു ചിത്രത്തിന്റെ ഭാഗമാകാൻ ഓണം എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അതെ, ശാന്തമായിട്ട് പോകാൻ എല്ലാവരും ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് ഈ സിനിമ സെപ്റ്റംബർ 2 റിലീസാകുന്നു. എല്ലാവരും വന്ന് ഡോക്ടർ അതെ, ഇത് തന്നെ പറയാനുള്ള ഒരു ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ലാത്തൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു മൂവിയാണ്. അപ്പൊ എല്ലാരും കാണുക, സെപ്റ്റംബർ 2 എല്ലാരും വന്ന് കാണുക. അത്രയും. അപ്പൊ എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു സോ മച്ച്. ഓക്കെ.